നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ട്രംപ് അടുത്ത പ്രസിഡന്റാകുമെന്ന് ഉറപ്പായതിന് പിന്നാലെ അന്താരാഷ്ട്ര രംഗത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര രംഗത്ത് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രെൻറ്റ് ക്രൂഡിന്റെ വില ബാരലിന് 0.98% താഴ്ന്ന് 74.79 ഡോളറിലും വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡിന്റെ വില 70.89 ഡോളറിലുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിൽപ്പന. യു എസിലെ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ട്രംപ് തീവ്ര ശ്രമം നടത്തിയേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിലയിടിവ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ എണ്ണയിലെ ഓരോ ഇടിവും ഇന്ത്യക്ക് ആശ്വാസമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയിടിവിനൊപ്പം തന്നെയാണ് ഇന്ത്യക്ക് ആശ്വാസമാകുന്ന ഒരു തീരുമാനം സൗദി അറേബ്യയിൽ നിന്ന് വരുന്നത്. അതായത്, ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ ഏഷ്യയിലെയും വടക്കേ അമേരിക്കയിലെയും ഉപഭോക്താക്കൾക്ക് നൽകുന്ന എണ്ണയുടെ വില കുറച്ചിരിക്കുകയാണ്. ഡിസംബർ മുതൽ നിരക്കിളവ് പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഉൽപ്പാദന നിയന്ത്രണം ഒരു മാസത്തേക്ക് നീട്ടിവെക്കുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ സൗദി അരാംകോ പുതിയ വില നിർണയ പട്ടിക പുറത്തിറക്കിയത്. പുതിയ നിരക്കനുസരിച്ച് അരാംകോ തങ്ങളുടെ മുൻനിര ഉൽപ്പന്നമായ അറബ് ലൈറ്റ് ക്രൂഡിനെ പ്രാദേശിക ബെഞ്ചർമാർക്ക് വിലയേക്കാൾ ബാരലിന് 1.70 ഡോളറിന്റെ പ്രീമിയത്തിലായിരിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുക. നവംബറിലെ പ്രീമിയമായ 2.20 ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 50 സെന്റാണ് ഇത്തവണ കുറച്ചിരിക്കുന്നത്. അറബ് ലൈറ്റ് ക്രൂഡിന് പുറമെ വെരി ലൈറ്റ് ആൻഡ് എക്സ്ട്രാ ലൈറ്റ് അറബ് ക്രൂഡിന്റെ ഔദ്യോഗിക വിൽപ്പന വില ഡിസംബറിൽ ബാരലിന് 50 സെന്റും കുറച്ചു. അതേസമയം മീഡിയം, ഹെവി അറബ് ക്രൂഡ് എന്നിവയുടെ ഔദ്യോഗിക വിൽപ്പന വിലയിൽ ബാരലിന് 40 സെന്റിന്റെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. വടക്കേ അമേരിക്കയെ സംബന്ധിച്ചും അരാംകോയുടെ തീരുമാനം ആശ്വാസമാണ്. അറബ് ലൈറ്റ് ക്രൂഡിന്റെ ഡിസംബറിലെ ഔദ്യോഗിക വിൽപ്പന വിലയിൽ 15 സെന്റാണ് കുറച്ചിരിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യത്തിൽ തങ്ങളുടെ മുൻ നിലപാട് സൗദി അറേബ്യ ഇത്തവണയും തുടരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഉപഭോക്താക്കൾക്ക് അറബ് ലൈറ്റ് ക്രൂഡിന്റെ വില ഇന്റർ കോർഡിനേറ്റൽ എക്സ്ചേഞ്ചിലെ ബ്രെൻറ്റ് വിലയേക്കാൾ 15 സെന്റ് കൂടുതലായി കമ്പനി വർദ്ധിപ്പിച്ചു. റഷ്യൻ ക്രൂഡിന് ലഭിച്ചിരുന്ന ഇളവുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത വ്യാപാര പങ്കാളികളായ സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഈ സാഹചര്യത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ നൽകാനുള്ള സൗദി അറേബ്യയുടെ തീരുമാനം ഇന്ത്യക്ക് ആശ്വാസമാണ്. അതായത്, ട്രംപ് അധികാരത്തിൽ ഏറിയതിന് ശേഷം തന്നെ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.